ചൈനയുടെ വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട് നാം പറയുന്നതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുന്നു യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും അറിയാൻ അവകാശമില്ലേ എന്തിനാണ് ഈ ഒളിച്ചുകളി എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു പാകിസ്ഥാനല്ല പാകിസ്ഥാൻ വൈകാരിക ശത്രുവാണ് പാകിസ്ഥാൻ്റെ വൈകാരികതയ്ക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയമാനമുണ്ട് ഇന്ത്യയോടുള്ള വൈകാരികതയ്ക്ക് പാകിസ്ഥാനിലും രാഷ്ട്രീയമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും സമയവും സന്ദർഭവും അനുസരിച്ച് താന്താങ്ങളുടെ അധികാരം നിലനിർത്താനും അല്ലെങ്കിൽ വൈകാരികതയിൽ ചുറ്റിക്കെട്ടാനും ഈ ശത്രുത ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കൊരു എതിരാളിയേ അല്ല പാകിസ്ഥാൻ മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് പാകിസ്ഥാനെ പക്ഷേ ചൈന അങ്ങനെയല്ല ചൈന കരുത്തുറ്റ പ്രതിയോഗിയാണ് തുല്യമെന്നോ അല്ലെങ്കിൽ അല്പം മുമ്പിലെന്നോ ചൈനയെക്കുറിച്ച് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കാരണം സാമ്പത്തികമായും സാങ്കേതികവിദ്യയിലും വലിപ്പത്തിലും ജനസംഖ്യയിലുമൊക്കെ ചൈന ഏറെ മുന്നിലാണ് ആ ചൈനീസ് അതിർത്തിയിൽ ഏറ്റുമുട്ടൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം സംസാരിക്കുന്നതാണ് നമ്മുടെ ധീരജവാന്മാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റു പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ ചൈനയുടെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരുമൊന്നും ചൈനയുടെ പേര് പറയാനോ അല്ലെങ്കിൽ ചൈന ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഉറക്ക പറയാനോ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായുണ്ട് ചൈനയെ നാം പ്രതിരോധിക്കേണ്ടത് രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ ആക്കിക്കൊണ്ട് സാമ്പത്തികമായി വളർച്ച കൈവരിച്ചുകൊണ്ട് സാങ്കേതികവിദ്യയുടെ പുരോഗതി ഉറപ്പാക്കിക്കൊണ്ട് രാജ്യസുരക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് വേണം അവരെ നേരിടേണ്ടത് കേവലമായ വാചകങ്ങളിലോ വാക്കസർത്തുകളിലോ ചൈനയെ നമുക്ക് പ്രതിരോധിക്കാനാവില്ല അവിടെയാണ് ചൈനയ്ക്കെതിരെയുള്ള നിലപാടിൻ്റെ അവ്യക്തത വെളിവാകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ലഡാക്കിൽ മുപ്പത്തി എണ്ണായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ ചൈന സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ അതിർത്തിക്ക് അകത്തേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ പ്രധാനമന്ത്രി ചൈനയുടെ പേര് പോലും പറയാതെ നമ്മൾ ശക്തരാണെന്നും നമ്മൾ തക്ക മറുപടി എതിരാളികൾക്ക് കൊടുത്തു എന്നുമൊക്കെയാണ് പറയുന്നത് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു സൈഡിൽ പറയുമ്പോൾ മറുവശത്ത് കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത കണ്ടു അജിത് ഡോവൽ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശം കൂടി ചൈനയുടെ മാപ്പിൽ ഉൾപ്പെടുത്തി വരച്ചുകൊണ്ട് വന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ നാം ഇറങ്ങിപ്പോകേണ്ടി വന്നൊരു സ്ഥിതിവിശേഷമുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിന് മറുപടി പറഞ്ഞപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് കഴിഞ്ഞ മാസമായി ഒരു ഇൻഫിൽട്രേഷനും അതായത് ഒരു നുഴഞ്ഞുകയറ്റവും അതിർത്തിയിൽ ഇല്ലെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയുടെ അതിർത്തി കടന്നുപോയി അവരെ ആക്രമിക്കുകയായിരുന്നു അതല്ല രാജ്നാഥ് സിംഗ് പറയുന്നതാണോ ശരിയായ കാര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു നോക്കിയാൽ നമ്മൾ വൈകാരികമായി കുറച്ച് ആപ്പുകൾ നിരോധിച്ചു ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തീരുമാനമെടുത്തു പബ്ജി അവസാനിപ്പിച്ചു ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് ചൈനയെ നേരിടാൻ പോകുന്നതാണോ ഇതിനിടയിൽ കേൾക്കുന്ന വാർത്ത ചൈനീസ് നിക്ഷേപമുള്ള ബാങ്കുകളിൽ നിന്ന് നമ്മുടെ രാജ്യം സാമ്പത്തികം കടമെടുത്തു എന്നുള്ള വാർത്തയാണ് അതിൻ്റെ വസ്തുതയറിയില്ല പക്ഷേ പാർലമെൻ്റ് പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഒരു പാർട്ടി അതിൻ്റെ നേതാക്കൾ ഉന്നയിച്ച ആക്ഷേപമാണത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കേവലമായ വൈകാരികമായ കൺകെട്ടു വിദ്യകൾക്കപ്പുറം ചൈനയെ പ്രതിരോധിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നയതന്ത്ര രംഗത്ത് ചൈനയോട് ഏറ്റുമുട്ടാൻ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കുന്നു പക്ഷേ ചൈന ദിനം പ്രതി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീലങ്കയെ സ്വന്തമാക്കി പാകിസ്ഥാനെ സ്വന്തമാക്കി ഇടക്കാലത്ത് വെച്ച് നേപ്പാളിനെയും കൈവശപ്പെടുത്തി പിന്നീട് നേപ്പാൾ പ്രധാനമന്ത്രി ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചതാണ് ആ കാര്യത്തിൽ നമുക്കുണ്ടായ ഒരു നേട്ടം നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുമ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ സമയം ചോദിക്കുന്നു ചർച്ചയ്ക്ക് കാത്തു നിൽക്കുന്നു എന്നൊക്കെ ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്ററുകളോളം നമുക്ക് നഷ്ടമായി എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞ നിലപാടും അവിടെ തന്നെ നിൽക്കുകയാണ് ഇതിലേതാണ് ശരി എവിടെയാണ് ശരിയാക്കേണ്ടത് അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ കാരണം രാഷ്ട്രീയം മാറും പാർട്ടികൾ മാറും പ്രധാനമന്ത്രിമാർ മാറും ചിലപ്പോൾ ഭരിക്കുന്ന സർ സംവിധാനങ്ങൾ മാറും പക്ഷേ ഇന്ത്യ എന്ന ഒരു രാജ്യം അതിൻ്റെ സുസ്ഥിരത അതിൻ്റെ അഖണ്ഡത അതിൻ്റെ രാജ്യസുരക്ഷ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനെ ആ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വാർത്താധിഷ്ഠിത കാര്യങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതാനുഭവങ്ങൾക്ക് ഒരു മൂല്യമുണ്ട് അല്ലെ ഈ ജീവിതാനുഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ജംഗ്ഷൻ ഹാക്കിന്റെ തന്നെ ഒരു എഫ് പി പേജ് ഞങ്ങളുടേതായുണ്ട് നിങ്ങൾ എല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യണം ഈ പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും പ്ലീസ് സപ്പോർട്ട് അസ്